നമ്മൾ ഇപ്പോൾ പ്ലാനിങ് എന്നുള്ളൊരു ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. സോ ഫസ്റ്റ് കുറേ വീഡിയോസായിട്ട് നമ്മൾ പ്ലാനിങ് എന്താണ്, പ്ലാനിങ്ങിൻ്റെ മീനിങ്, അതേപോലെ ഫീച്ചേഴ്സ് ഓഫ് പ്ലാനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയായിരുന്നു പ്രോസസ് ഓഫ് പ്ലാനിങ് അല്ലെ, സ്റ്റെപ്സ് ഓഫ് പ്ലാനിങ്. പ്ലാനിങ്ങിന് ഒരുപാട് സ്റ്റെപ്സുകൾ ഉണ്ട്. ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു പ്ലാനിങ്ങുമായി റിലേറ്റ് ചെയ്തത്. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതൊരു കേസിലും മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ പ്ലാനിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ സമയത്തും ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ സമയത്തും ഒരുപാട് തരത്തിലുള്ള മെറിറ്റുകൾ പ്ലാനിങ്ങിനുണ്ട്. പ്ലാനിങ് ചെയ്യുന്ന സമയത്ത് എന്താണ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കാനും റിസ്ക് കമ്മിയാക്കാനും വേസ്റ്റേജ് കുറയ്ക്കാനും അങ്ങനെ ഒരുപാട് തരത്തിലുള്ള മെറിറ്റുകൾ പ്ലാനിങ്ങിന് ഉണ്ട് അല്ലെ. പക്ഷേ അതേപോലെ തന്നെ ഒന്ന് രണ്ട് മൂന്ന് ലിമിറ്റേഷൻസുകളും പ്ലാനിങ്ങിനുണ്ട്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് നോക്കി നോക്കാം ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്. ആക്ച്വലി പ്ലാനിങ്ങിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? നമ്മളിപ്പോൾ ആലോചിക്കേണ്ടത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ലേ അല്ലെ. പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമല്ലേ, അങ്ങനെയാവും അല്ലെ. പക്ഷെ നമുക്ക് നോക്കിയൊക്കെ എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ എന്ന്. I'm sorry, clear അല്ലേ എല്ലാവർക്കും ഇത് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്? സോ ഫസ്റ്റ് ഞാൻ ഇതൊന്ന് വായിച്ചുതരാം എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാൻ. ഒന്ന്, പ്ലാനിങ് ലെഡ്സ് ടു റിജിഡിറ്റി, ഇറ്റ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി, ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്, ടൈം കൺസ്യൂമിങ് പ്രോസസ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, മേ നോട്ട് വർക്കിംഗ് ഡൈനാമിക് എൻവയോൺമെന്റ്. ഇത്രയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്ന ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് നോക്കാം, ഓരോ പോയിന്റ് വൈസ് നോക്കി നോക്കാം. ഒന്നാമത്തെയാണ് ഇറ്റ് ലെഡ്സ് ടു റിജിഡിറ്റി. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റിജിഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കര ടഫായിട്ടുള്ള അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഇൻഫ്ലെക്സിബിൾ ആണ്. എന്തെങ്കിലും ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്കോർഡിംഗ് ടു ചേഞ്ചിങ് അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലെങ്കിൽ മാറ്റങ്ങൾ വരില്ല. പക്ഷേ പ്ലാനിങ്ങിൽ അങ്ങനെയാണോ? നമ്മളൊരു പർട്ടിക്കുലർ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഡീവിയേഷൻ ചെയ്യാനായിട്ട് പറ്റില്ല. ദാറ്റ് മീൻസ് ലെഡ്സ് ടു റിജിഡിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒരു ഇൻഫ്ലെക്സിബിൾ ആയിരിക്കും ഇത് ഈ പ്ലാൻ ചെയ്തത്. ഒരു ഡിഫൈൻഡ് പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്ലാനിലൂടെ തന്നെ നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. മാനേജേഴ്സിന് ഒരു പർട്ടിക്കുലർ പ്ലാനിലൂടെ തന്നെ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് അക്കോർഡിംഗ് ടു ചേഞ്ചിങ് എൻവയോൺമെന്റ് അനുസരിച്ചിട്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല. അതിൽ ഒരു രീതിയിലുള്ള ഡീവിയേഷൻസും വരുത്താൻ പറ്റില്ല, ഇൻഫ്ലെക്സിബിൾ ആണ്. അതുകൊണ്ടാണ് പ്ലാനിങ് എന്ന് പറയുന്നത് റിജിഡിറ്റി ആണ്, ഇറ്റ് ലെഡ്സ് ടു റിജിഡിറ്റി എന്നുണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ. രണ്ടാമത്തെ, ഇറ്റ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഇറ്റ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി. ഇപ്പൊ നമ്മൾ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞ സമയത്ത് എന്താണ്, ഇത് ക്രിയേറ്റിവിറ്റി കൂട്ടുന്നു അല്ലെങ്കിൽ പ്ലാനിങ് ഹെൽപ്സ് ടു ക്രിയേറ്റിവിറ്റി, ക്രിയേറ്റിവിറ്റി വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇവിടെ എന്താ പ്ലാനിങ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്? ഓഫ്കോഴ്സ് അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം പ്ലാൻ ചെയ്യുന്നത് മെയിൻലി ആരാണ്, ടോപ്പ് മാനേജേഴ്സ് ആണ്. ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ഇങ്ങനെ മൂന്ന് ലെവൽസുകളാണ് ഉള്ളത്. അപ്പോ ലെവൽസ് ഓഫ് മാനേജ്മെന്റിൽ നമുക്കറിയാം ടോപ്പ്, ഇങ്ങനെയാണ് ഉള്ളത് അല്ലെ. ഇങ്ങനെ മൂന്ന് ലെവൽസുകളാണുള്ളത്. ഇതില് ടോപ്പ് ലെവലാണ് എന്ത് ചെയ്യുന്നത്? ടോപ്പ് ലെവലിന്റെ മെയിൻ പണി എന്ന് പറയുന്നത് എന്താണ്? മേക്കിംഗ് ഡിസിഷൻസ് അല്ലെ. ഈ ഡിസിഷൻ മേക്കിംഗ് പണിയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സ് എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഈ മിഡിൽ ലെവലും ലോവർ ലെവലും എന്താ ചെയ്യുന്നത്?
ഇവർ എന്ത് ഡിസിഷൻസ് ആണോ ഈ ടോപ്പ് ലെവലിൽ മാനേജേഴ്സ് എടുത്തിട്ടുള്ളത് അത് ജസ്റ്റ് അംഗീകരിക്കുക, അത് ജസ്റ്റ് ഫോളോ ചെയ്യാം. ഇവിടെ അവർക്ക് വല്ല ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ടോ? ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആണെങ്കിൽ ഓക്കെ, അവരെന്താണ് ക്രിയേറ്റീവ് ആയിട്ടുള്ള മാനേജേഴ്സ്, ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നുണ്ട്, അവർക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യും. ബട്ട് ഇൻ ദ കേസ് ഓഫ് മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ വാട്ട് ഹാപ്പൻ, അവർക്ക് ജസ്റ്റ് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെ തന്നെ എന്താണോ പറഞ്ഞത് അത് ജസ്റ്റ് അതേപോലെ ഫോളോ ചെയ്യുന്നു, ഇംപ്ലിമെന്റേഷൻസ് ചെയ്യുന്നു. ബട്ട് ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു രീതിയിലുള്ള ക്രിയേറ്റിവിറ്റി ഉണ്ടാവുന്നില്ല, ഇന്റലക്ച്വൽ പ്രോസസ് ഉണ്ടാവുന്നില്ല. ഓക്കെ, സോ ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് നോൺ ആസ് എന്താണ്, ഇറ്റ് റെഡ്യൂസസ്, ഐ മീൻ സോറി, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ഇറ്റ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്. എന്തുകൊണ്ടാണ് പ്ലാനിങ്ങിന് ഹ്യൂജ് കോസ്റ്റ് ഉണ്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ പ്ലാനിങ് എന്ന് പറയുന്നതിനകത്ത് നമുക്കറിയാം ഒരു ദിവസം പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രോസസ് അല്ല, ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്, മണി വേണം അതിന്, ഒരുപാട് എഫേർട്ട് വേണം. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്? ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഒരുപാട് തരത്തിലുള്ള ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, എഫേർട്ട് വേണം, ടൈം വേണം, അതേപോലെ തന്നെ എന്താണ് സയന്റിഫിക് കാൽക്കുലേഷൻസ് വേണം ഇതിന്. അതുകൊണ്ടാണ് ഇത് ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒറ്റ ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അത്. അങ്ങനെയാണെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ എന്താണ് ടൈം കൺസ്യൂമിങ്, അറ്റ് ദ സെയിം ടൈം എന്താണ് ഒരുപാട് എന്താണ് കോസ്റ്റും വേണ്ട ഒരു കാര്യമാണ്. സോ അതേപോലെ തന്നെ സയന്റിഫിക് അനാലിസിസും എന്താ അതേപോലെ മാർക്കറ്റ് റിസർച്ച് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തരത്തിലുള്ള, അതുകൊണ്ടാണ് ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സയന്റിഫിക് അനാലിസിസ് കണ്ടക്ട് ചെയ്യണം, നമ്മൾ അത് ഒരു ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്, കോസ്റ്റ് വേണം, എഫേർട്ട് വേണം. ഓക്കെ, സോ അടുത്ത പോയിന്റ്, ഇപ്പൊ നമ്മൾ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്നാമത്തെ, ഇറ്റ് ലെഡ്സ് ടു റിജിഡിറ്റി, നെക്സ്റ്റ് പോയിന്റ് ഇസ് റെഡ്യൂസസ് ക്രിയേറ്റിവിറ്റി, ആൻഡ് ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്. അനദർ പോയിന്റ് ഇസ് ടൈം കൺസ്യൂമിങ് പ്രോസസ് ആണ് അല്ലെ. പ്ലാനിങ് എന്ന് പറയുന്നത് ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. നമുക്കറിയാം ഒരു കാര്യം, ഇറ്റ്സ് വെരി ക്ലിയർ, ഒരു കാര്യം നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ തന്നെ, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിപ്പിൻ്റെ കാര്യം തന്നെ എടുക്കാം, ഞാനത് റിലേറ്റ് ചെയ്യാൻ കാരണം ഒരു കാര്യത്തിൽ വെച്ചിട്ട് തന്നെ എല്ലാ പോയിന്റ്സും കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാൻ എളുപ്പമാണ്. സോ ട്രിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ, ഇപ്പം നമ്മൾ ക്ലാസ്സിലിരുന്ന് ട്രിപ്പിൻ്റെ കാര്യം പ്ലാൻ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് നടക്കും ഇല്ല, രണ്ട് ദിവസം കൊണ്ട് നടക്കും, വൺ വീക്ക് വരെ ആ പ്ലാനിങ് പോവില്ലേ. ആദ്യം ട്രിപ്പ് പോണോ വേണ്ടേന്നായിരിക്കും, പോവാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസത്തെ പ്ലാനിങ് എന്തായിരിക്കും, എവിടേക്ക് പോകണം എന്നായിരിക്കും. എവിടേക്ക് പോകണമെന്ന് ഫിക്സ് ചെയ്താൽ തന്നെ അതിനകത്ത് കുറെ ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും, അത് ബെസ്റ്റ് വൺ തിരഞ്ഞെടുക്കുക, വേറെ കുറെ പ്ലാനിങ് നടത്തണം. സോ എന്താ അവിടെ പറയുന്നത്, സം ഡിഫറെന്റ് ആൾട്ടർനേറ്റീവ്സ് ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് വളരെ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. സോ പ്ലാനിങ് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്, പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അല്ല. അടുത്തത്, ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ പോയാലും ഒരു ട്രിപ്പ് പോയാലും സക്സസ് ആവണമെന്നില്ല. കാരണം എന്താ, മേ ബി നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്കറിയാം. എൻവയോൺമെന്റൽ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ എൻവയോൺമെന്റൽ ഇസ് ഡൈനാമിക് ആണ്, ചേഞ്ചിങ് നാച്ചർ ആണ് അല്ലെ. ലീഗൽ, പൊളിറ്റിക്കൽ, സോഷ്യൽ, കൾച്ചറൽ, ഇങ്ങനെ ഒരുപാട് എൻവയോൺമെന്റിൽ അഫക്ട് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, സക്സസ് ഗ്യാരണ്ടി ചെയ്യണമെന്നില്ല, പക്ഷെ നമുക്ക് പ്ലാൻ ചെയ്യാം, പ്രെഡിക്ട് ചെയ്യാം ഇന്നതൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. പക്ഷെ ഓഫ് കോഴ്സ് ദ ഫൈനൽ റിസൾട്ട് എന്താണ്, കിട്ടും സക്സസ്, പക്ഷെ നമുക്ക് അതിന് അടുത്ത് ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതാണ്. ഇറ്റ് ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്. ആൻഡ് ഫൈനൽ പോയിന്റ് ഇസ് മേ നോട്ട് വർക്ക് ഇൻ ഡൈനാമിക് എൻവയോൺമെന്റൽ. അതായത് ചേഞ്ചിങ് എൻവയോൺമെന്റിൽ ഇത് ചിലപ്പോൾ വർക്ക് ചെയ്യണം എന്നില്ല എന്നുള്ളതാണ്. നമുക്കറിയാം എൻവയോൺമെന്റൽ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോർസീൻ ചെയ്യാനായിട്ട്, ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ. അപ്പോൾ ഈ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻവയോൺമെന്റിൽ നമുക്ക് നമ്മുടെ മാക്സിമം പ്ലാൻ ചെയ്യാനും എഫേർട്ട് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ എന്താണ് ഈ വർക്കിംഗ് ഡൈനാമിക് എൻവയോൺമെന്റിൽ എപ്പോഴും അത് വർക്ക് ചെയ്യണം എന്നില്ല എന്നുള്ളത്. ഓക്കെ, സിമ്പിൾ പോയിന്റ്സ് ആണ്. അപ്പൊ ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. മെയിൻ ആയിട്ട് ജഡ്സ് ടു റിജിഡിറ്റി, ഇൻഫ്ലെക്സിബിൾ ആണ് എപ്പോഴും പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു കാര്യം പ്ലാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എന്താണ് ഡീവിയേറ്റ് ചെയ്തിട്ട് ചിന്തിക്കാനോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഇസ് റെഡ്യൂസ് ക്രിയേറ്റിവിറ്റി. ടോപ്പ് മാനേജേഴ്സിന് മാത്രമാണ് ഇവിടെ മെയിൻ റോൾ ഉള്ളത്, ബാക്കിയുള്ളവർ ജസ്റ്റ് എന്താണ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്.
എന്താണ് ടോപ്പ് മാനേജേഴ്സ് പറഞ്ഞ് അത് ജസ്റ്റ് ഫോളോ ചെയ്യാണ് ചെയ്യുന്നത്. അടുത്താണ് ഇറ്റ് ഇൻവോൾവ് ഹ്യൂജ് കോസ്റ്റ്. ഓക്കെ, അതായത് ഓൾറെഡി പറഞ്ഞു സയന്റിഫിക് കാൽക്കുലേഷൻ സയന്റിഫിക് അനാലിസിസ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഹ്യൂജ് കോസ്റ്റ് വേണം, ആ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്. ബെസ്റ്റ് ആൾട്ടർനേറ്റീവ് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംതിങ് ടൈം കൺസ്യൂമിങ് ആണ്, ഡസ് നോട്ട് ഗ്യാരണ്ടി സക്സസ്, ആൻഡ് ഫൈനലി മെ നോട്ട് വർക്ക് ഇൻ ദ ഡൈനാമിക് എൻവയോൺമെന്റ്. ഡൈനാമിക് എൻവയോൺമെന്റിൽ ഇത് എത്രത്തോളം വർക്ക് ആവുമെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ലിമിറ്റേഷൻസ് ഓഫ് പ്ലാനിങ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലിയർ ടു ഓൾ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ടൈപ്സ് ഓഫ് പ്ലാൻ എന്നുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് പ്ലാൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടൈപ്സ് ഓഫ് പ്ലാൻ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.